ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നോട്ട് ഇൻ എഡ്മെങ്കിലെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അൺവാണ്ടഡ് ഹെയർ റിമൂവലിന് വാക്സിംഗ് ആണോ അതോ റേസർ യൂസ് ചെയ്യുന്നതാണോ കൂടുതൽ ബെറ്റർ, അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഏതാണ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ നോട്ട് ഇൻ എഡ്മെക് ചാനൽ അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സോ ഈ ഒരു പോയിന്റ് ഓഫ് ടൈം വരെ എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ എല്ലാവരോടും എനിക്ക് ബിഗ് 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 താങ്ക്സ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങൾ എന്റെ വീഡിയോസ് വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്കത് ക്ലിയർ ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ഈ ഒരു നോട്ട് ഇൻ എഡ്മെക് ഫാമിലിയിൽ 1000 മാത്രമല്ല, ഒരുപാട് 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 മെമ്പേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ നിങ്ങൾ എല്ലാവരുടെയും ഹെൽപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ബിഗ് സീറോയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 1000 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഈ ഒരു നോട്ട് ഇൻ എഡ്മെക്കിനെ ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലേക്ക് വന്നാലോ. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വാക്സിൻ ചെയ്യുന്നതാണോ അതോ റേസർ യൂസ് ചെയ്യുന്നതാണോ കൂടുതൽ നല്ലതെന്നാണ്. സോ ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും റേസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും ബിസി ഷെഡ്യൂളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നമുക്ക് നമ്മളുടെ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടൊന്നും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ വാക്സിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ റേസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ രണ്ട് കാര്യങ്ങൾക്കും അതിൻ്റെതായ ബെനിഫിറ്റ്സും ദോഷങ്ങളും ഉണ്ട്. സോ ഞാനൊരു 5 ഇയേഴ്സ് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് റേസർ. എനിക്ക് ഇതുവരെ അങ്ങനെ പറയത്തക്ക പ്രോബ്ലംസ് ഒന്നും സ്കിന്നിനോ അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു റേസറൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വാക്സിൻ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ റിമൂവലിന് മുൻപ് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതും അതിനുശേഷം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഈ ഒരു റേസർ വെച്ചിട്ട് നമുക്ക് ഹെയർ റിമൂവലിന് മുൻപായിട്ട് നമുക്കൊരു സ്ക്രബ്ബർ പ്രിപ്പയർ ചെയ്തെടുക്കാനുണ്ട്. ആ ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂണോളം കോഫി പൗഡർ, ഒരു 1.5 ടീസ്പൂണോളം ഷുഗർ, അതുപോലെ തന്നെ പാരഷൂട്ടിൻ്റെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പ്ലെയിൻ വാട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലൊക്കെ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പേസ്റ്റ് ഫോമിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ കൈകളിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കയ്യിലെ ഹെയറാണ് റിമൂവ് ചെയ്ത് കാണിക്കുന്നത്. ലെഗ്സ് ഞാൻ ഓൾറെഡി ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് എടുത്തിട്ട് നമ്മളുടെ 2 കൈകളിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രബ്ബറിൽ യൂസ് ചെയ്തിട്ടുള്ള കോഫി ഗ്രാനുൾസും അതുപോലെ തന്നെ ഷുഗർ ഗ്രാനുൾസൊക്കെ നല്ലൊരു എക്സ്ഫോളിയേഷൻ കൊടുക്കും നമ്മളുടെ സ്കിന്നിന്. അപ്പോൾ നല്ലൊരു സ്മൂതനിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു റേസർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ ഒരു സ്ക്രബ്ബർ എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ഒരു അലോവേര ജെല്ലെങ്കിലും ഞാൻ റേസർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു 2 മിനിറ്റ് നേരം ഈ ഒരു സ്ക്രബ്ബർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 കൈകളിലും സ്ക്രബ്ബർ ഞാനിപ്പോൾ പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിന്തോളിൻ്റെ ഒരു ഷേവിംഗ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ രൺസ് ചേട്ടൻ്റെ ഷേവിംഗ് ക്രീമാണ്. ഞാൻ ഷേവിംഗ് ക്രീമിന് പകരം സോപ്പാണ് കേട്ടോ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം. ഇന്നിപ്പോൾ സോപ്പിന് പകരം ഇത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുണ്ടെങ്കിൽ ഇതാണ് കൂടുതൽ ബെറ്റർ, ഇല്ലാത്തവർക്ക് സോപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേവിംഗ് ക്രീം ഒരു ചെറിയ അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൈകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹെയർ റിമൂവ് ചെയ്യേണ്ട ആദ്യത്തെ കയ്യിൽ ഞാൻ നന്നായിട്ട് ഈ ഒരു ഷേവിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഉപയോഗിക്കുന്നത് വീനസിൻ്റെ റേസറാണ്. ഇതിന് 70 rupees MRP കാണിക്കുന്നുണ്ട്. പക്ഷെ 55 rupees എനിക്ക് ഈ ഒരു റേസർ കിട്ടിയത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ 1-2 തവണ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു റേസറിൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പുതിയ പാക്കറ്റ് ഇപ്പോൾ പൊട്ടിക്കുന്നില്ല. അത്യാവശ്യം ഷാർപ്പ്നെസ് ഉള്ള ഒരു റേസർ തന്നെയാണിത്.
അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ നമ്മളുടെ ചെയ്യുന്ന സ്ഥലത്ത് ഒരു കപ്പിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ഓരോ വട്ടവും ഈ ഒരു റേസർ വെച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്തിട്ട് ആ നമ്മൾക്ക് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള ഹെയർ നമുക്ക് ആ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പെർഫെക്ഷനോട് കൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ഇതുപോലെ കപ്പിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് കുറച്ച് ദിവസം അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ രണ്ടാമത്തെ കയ്യിലും ഷേവിങ് ക്രീം തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു റേസർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഹെയർ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു റേസർ വെച്ചിട്ട് എൻ്റെ രണ്ട് കൈയും നന്നായിട്ട് ഹെയർ റിമൂവൽ ചെയ്തിട്ടുണ്ട്. വാക്സിംഗ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റേസർ യൂസ് ചെയ്യുകയാണെങ്കിൽ പറ്റും കേട്ടോ. വാക്സ് സ്ട്രിപ്സ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണിൽ പെടാത്ത അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രിപ്സ് ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഹെയർ അവിടെ ബാക്കി ഇങ്ങനെ നിൽക്കും. പക്ഷേ റേസർ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഞാൻ എൻ്റെ കൈക്കിൽ ആ ഒരു റേസർ വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ റിമൂവ് ചെയ്തതെന്ന്. വളരെ ഈസി ആയിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര ഹെയർ ഗ്രോത്ത് ഉള്ളവർക്കാണെങ്കിലും കൈയും കാലും അതുപോലെ തന്നെ അണ്ടർആംസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റേസർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു രീതിയിലുള്ള സ്കിൻ ഇഷ്യൂസും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. വളരെ ചീപ്പായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരിപാടി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം സ്റ്റാർട്ടിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2-3 വട്ടമൊക്കെ നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിന്റെ ട്യൂട്ടോറിയലിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു വാക്സിംഗ് ഒക്കെ ചെയ്യാനായിട്ട് മടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ റേസർ ഉപയോഗിക്കാനായിട്ട് പേടിയുള്ളതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാം. അതിൻ്റെ റീസണും കൂടെ പറയണേ. സോ വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. സോ അടുത്തൊരു ഇൻഫോർമേറ്റീവ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം നോട്ടിംഗ് നട്ട്മെഗ്.